സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ എന്നിങ്ങനെ അഞ്ചായി തരംതിരിച്ചിരിക്കുന്നു. അതിൽ ട്രോപോസ്ഫിയറും കടന്ന് ഏകദേശം 38 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കും സ്ട്രാറ്റോസ്ഫിയർ എന്ന അതിമനോഹരമായ ഗ്രാമം. അവിടെയാണ് ഓസം ജനിച്ചതും വളർന്നതും തന്റെ യൗവനത്തിലേക്ക് കാലെടുത്ത് വെച്ചതുമെല്ലാം. സ്ട്രാറ്റോസ്ഫിയറിലെത്തുന്ന ഓക്സിജൻ തന്മാത്രം അൾട്രാവയലറ്റ് റേഡിയേഷൻ സേറ്റിഫിക്കടിച്ച് 2 ഓക്സിജൻ ആറ്റമായി മാറുന്നു. അതിൽ ഒരു ഓക്സിജൻ ആറ്റവും മറ്റൊരു ഓക്സിജൻ തന്മാത്രയും ചേർന്ന് അവൾ പെരുക്കുകയും ഓസം. ചേച്ചി, ഓസോൺ പാളിയിലെ വിള്ളലിനെ കുറിച്ചൊക്കെ പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്.
നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജ് ഇല്ലേ, അതിൽ നിന്ന് പുറത്തുനിന്ന് ഫ്രീ ഓൺ ഗ്യാസ് വളരെ അപകടകാരിയാണ്. അവര് മുകളിലേക്ക് ചെന്ന് ഓസോൺ ലെയറിൽ വിള്ളലുണ്ടാക്കി സൂര്യനിൽ നിന്നുള്ള യു വി റേസിനെ ഭൂമിയിലേക്ക് വരും. അതുമൂലം സ്കിൻ ക്യാൻസർ, തിമിരം പോലെ വലിയ രോഗങ്ങളൊക്കെ നമുക്കുണ്ടാവും. പ്രത്യേകിച്ച് പഴയ ഫ്രിഡ്ജുകളെല്ലാം വളരെ അപകടകാരികളാണ്. ഓ അതല്ല ചേച്ചി, അത്യാവശ്യം ഈ എ സി ഒക്കെ ഓണാക്കിയാൽ പോരെ. എ സി നിന്ന് പുറത്തു വരുന്ന സി എഫ് സി പോലുള്ള മാരക വാതകങ്ങൾ ഓസോൺ പടകളിൽ വിള്ളലുണ്ട്. അല്ല ചേട്ടാ, ഓസോൺ ഒന്ന് പോളേക്ക. അവന്റെ ഓസോൺ എന്റെ കാറ്, എന്റെ എ സി എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ എനിക്ക് തോന്നിയത് പോലെ ഞാൻ എ സി ഓണാക്കി ഓഫാക്കുകയും ചെയ്യും. നിനക്ക് എന്ത് വിരോധം? എന്നാലും ചേട്ടാ ഒരെന്നാലും ഇല്ല. കാർബോണിക് മുതലായ സംവിധാനങ്ങൾ ആവിഷ്കരിക്കുന്നതിലൂടെ ഒരു തരി നടുന്നതിലൂടെയും ഒക്കെ
നമുക്ക് ആ നന്മയിൽ പങ്കുചേരാൻ പറ്റും. സെന്റ് ആൻഡ്രൂസിലെ ഓരോ വിദ്യാർത്ഥിയും ആഹ്വാനം ചെയ്തുകൊണ്ട് ഞങ്ങൾ നിർത്തും.